നമസ്കാരം. ഭാര്യയും മകനെയും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയ സി പി എം പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി. മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി പി ടി ഗിൽബർട്ടിനെയാണ് സി പി എം പുറത്താക്കിയത്. സി പി എം നീരോൽപാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സി ഐ ടി യു തിരുവരാങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഗിൽബർട്ട്. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം മതപരിവർത്തനത്തെ എതിർക്കാത്തതിലെ അമർഷം ഗിൽബർട്ട് തുറന്നു പറഞ്ഞതാണ് മതമൌലികവാദികൾക്ക് മേൽക്കൈയുള്ള പാർട്ടി ഘടകത്തെ ചൊടിപ്പിച്ചത്. ക്രിസ്ത്യൻ കുടുംബാംഗമായ സജീവ പാർട്ടി പ്രവർത്തനാണ് ഗിൽബർട്ട്. പഞ്ചായത്ത് മെമ്പർ നസീറ, ഭർത്താവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ യൂനുസ് എന്നിവരാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരകരെന്ന് ഗിൽബർട്ട് പറഞ്ഞിരുന്നു. സംഭവത്തെപ്പറ്റി ഗിൽബർട്ട് പറയുന്നത് ഇങ്ങനെ: സമീപത്ത് ബേക്കറി നടത്തുന്ന കോട്ടിയാടിൻ ഇസ്മയിൽ, കുഞ്ഞോൻ എന്ന് വിളിക്കുന്ന ലത്തീഫ്, ഷാഹുൽ ഹമീദ്, അയൽവാസി ബുഷ്ര, കുൽസൂ തുടങ്ങിയ ചിലരും ഈ സംഘത്തിലുണ്ട്. ടാക്സി ഡ്രൈവറായ താൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമീപവാസികളായ ഈ മുസ്ലിം സ്ത്രീകൾ വീട്ടിലെത്തി ക്യാൻവാസ് ചെയ്താണ് ഭാര്യയെ മകനെ മാറ്റിയെടുത്തത്. ഇസ്മായിലിന്റെ ബേക്കറിയിലാണ് ഭാര്യ ജോലിക്ക് പോകുന്നത്. മതം മാറിയിൽ 25 ലക്ഷം രൂപയും വീടും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ദിവസം ഭാര്യ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് കേട്ടിരുന്നു. എന്നാൽ ഭാര്യ, മാതാവും സഹോദരനും ഇത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെപ്പറ്റിയും ഭാര്യ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ബൂഷ്രാത്ത പറഞ്ഞു എന്ന് പറയും. അവനവന്റെ വീട്ടിലെ ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരാഴ്ചയായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഗിൽബർട്ട് കണ്ണീരോടെയാണ് പറഞ്ഞത്. കാണാതായ ഭാര്യയെയും മകനെയും കുറിച്ചുള്ള ഗിൽബർട്ടിന്റെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർവ്യത്തിലാണ്. കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നും വിധത്തിലുള്ള ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യം. പോലീസുകാരെ പോലും കയറ്റിവിടാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് അവിടെ. എന്റെ കുട്ടിയോടോ ഭാര്യയോടോ ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ലഭിച്ചില്ല. തർവ്യത്തിൽ ചെല്ലുമ്പോൾ എന്നേക്കാൾ പ്രായമായ ആളുകൾ സുന്നത്ത് ചെയ്തതിന്റെ വേദനയിൽ മുണ്ടും പൊക്കി പിടിച്ച് നടക്കുന്നത് കണ്ടു. നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇസ്ലാം മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഗിൽബർട്ട് പറഞ്ഞു. ഭാര്യയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് സഹായം ചോദിച്ചെങ്കിലും സി പി എം നിന്നത് മതമാറ്റ സംഘത്തിനൊപ്പമാണെന്ന വേദനയും ഗിൽബർട്ട് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഗിൽബർട്ടിനെ പുറത്താക്കിയെന്നും പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞതെന്നും കാട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയത്. ഈ അടുത്തിടെ സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു. ഐ എസ് ഭീകര സംഘടനയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പ്രവർത്തനെ ഡിവൈഎഫ്ഐ പുറത്താക്കിയിരുന്നു. രാഹുൽ പി ആർ എന്ന പ്രവർത്തകനെയാണ് ഡിവൈഎഫ്ഐ പുറത്താക്കിയത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഡിവൈഎഫ്ഐ കോട്ടാങ്കൽ മേഖലാ കമ്മിറ്റിയുടേതായിരുന്നു ആ നടപടി. നിമിഷ ഫാത്തിമ ഉൾപ്പെടെ ഐ എസിൽ ചേർന്ന യുവതികളെ തിരികെ നാട്ടിലെത്തിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് രാഹുൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ രാഹുൽ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ഐ എസ് ഭീകരവാദത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഐ എസ് ഭീകരരുടെ ശവശരീരം പോലും ഭാരത്തിലെത്താൻ അനുവദിക്കരുതെന്ന തലക്കെട്ടോടെയാണ് രാഹുൽ തന്റെ പോസ്റ്റ് എഴുതിയിരുന്നത്. തുടർന്നാണ് രാഹുലിനെ ഡിവൈഎഫ്ഐ പുറത്താക്കിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.